കുമളിയിൽ തെരുവുനായ ആക്രമണം. വലിയകണ്ടം രണ്ടാം മൈൽ ഒന്നാം മൈൽ മേഖലയിലായി അഞ്ചു പേരെ നായ കടിച്ചു. ജെയ്നസ് രാജു വിവരങ്ങളുമായി ചേരും. ജെയ്ൻ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? ഈ കടിയേറ്റവർക്കൊക്കെ വലിയ രീതിയിൽ തന്നെ കടിയേറ്റിട്ടുണ്ടോ? ഈ തെരുവുനായെ നിരീക്ഷിക്കുന്നുണ്ടോ? അഞ്ചിത, ഇന്ന് രാവിലെയാണ് ഈ അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഇവരെ ആക്രമിച്ചത് ഒരു നായ തന്നെയാണ് എന്നാണ് പ്രാഥമികമായി കരുതുന്നത്. ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചു പേർക്ക് പല സ്ഥലങ്ങളിൽ വെച്ചാണ് കടിയേറ്റിരിക്കുന്നത്. വലിയകണ്ടം ഒന്നാം മൈൽ രണ്ടാം മൈൽ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അഞ്ചു പേരും ഇപ്പോൾ കട്ടപ്പനയിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ചിലരുടെ കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. അവരുടെ മുട്ടിന് താഴെയും മുട്ടിന് മുകളിലും എല്ലാം ഈ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. ഇതിന് പേവിഷബാധയുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. അത് സംബന്ധിച്ച ആശങ്ക ഈ കടിയേറ്റവർക്കുണ്ട്. കാരണം ഇത്തരത്തിൽ അക്രമാസക്തമായ ഒരു നായ സ്വാഭാവികമായും ഏതെങ്കിലും രീതിയിൽ പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഈ കടിയേറ്റവർക്ക് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയിലെല്ലാം ചില സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിന്റെ ആശങ്ക ആളുകൾക്കുണ്ട്. എന്തായാലും ഇപ്പോൾ അഞ്ചു പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു നായയാണ് ഈ ആക്രമണം നടത്തിയത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നായയെ കണ്ടെത്തി ഇതിന് പേവിഷബാധയുണ്ടോ എന്ന് തടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇനി മുന്നിലുള്ള വെല്ലുവിളി. നായകളുടെ ആക്രമണം കുറയുന്നില്ല. തെരുവുനായയുടെ ആക്രമണത്തിൽ കുമളിയിൽ അഞ്ചു പേർക്കാണ്, വലിയകണ്ടം രണ്ടാം മൈൽ ഒന്നാം മൈൽ മേഖലയിലെ അഞ്ചു പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. ഒരു നായ തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ജെയ്നസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.